ലക്ഷ്മിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്യണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം അവധി കിട്ടിയപ്പം ഞാൻ കുറച്ച് എന്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അടക്കി പറക്കി വെക്കേണ്ടായി. ആ സമയത്ത് കുറച്ച് ബുക്സ് കണ്ടു. അത് ഈ ബുക്സ് എന്ന് പറഞ്ഞാൽ റീസെന്റ്ലി കഴിഞ്ഞതൊന്നുമല്ല, ഞാൻ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ ഉപയോഗിച്ചിരുന്ന ചില വരികളൊക്കെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകം. അതെന്താ പറഞ്ഞു കഴിഞ്ഞാലേ, ഈ ചെറുപ്പത്തിലൊക്കെ കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്തൊക്കെ കോമ്പറ്റീഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു അസ്കിത ഉണ്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കുട്ടിക്കവിത എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ശരിക്കുള്ള മലയാളം റെസിറ്റേഷൻ അല്ല, കുട്ടിക്കവിത, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അങ്ങനെ സ്കൂളിലൊക്കെ പങ്കെടുത്ത് അടുത്ത ലെവലിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഫുഡ് പോയിസൺ വരണേ. അപ്പോഴാണെങ്കിൽ ഈ കോമ്പറ്റീഷൻ്റെ ടൈമും ആയി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, എന്ത് ചെയ്യും ഒന്നും അറിയണില്ല. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു എന്നറിയൂ, ഫുഡ് പോയ്സൺ അടിച്ച് കിടക്കണ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറയുക, ട്രിപ്പൊക്കെ ഇട്ടിട്ടുള്ള കയ്യിൽ കേർച്ചീഫൊക്കെ വെച്ച് കെട്ടി അങ്ങനെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് കിട്ടി കേട്ടോ. അപ്പൊ അന്ന് പാടിയ ആ കുട്ടിക്കവിതയുടെ ആ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഇന്ന് ഞാൻ കാണുകയുണ്ടായി. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കവിതയൊക്കെ ഞാൻ പാടിയിട്ടുണ്ടല്ലേ എന്നൊക്കെ ആലോചിച്ച്, ഇന്ന് ഞാൻ അന്ന് പാടാം. കേട്ടിട്ട് ചിരിക്കരുത്, കുട്ടിക്കവിതയാണ്. ഒരു 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പാടുന്ന കുട്ടി എങ്ങനെയായിരിക്കും പാടുക, അങ്ങനത്തെ രീതിയിലുള്ള ഒരു കവിതയാണ് കേട്ടോ. വരികൾ ശ്രദ്ധിച്ച് കേൾക്കണേ. പായത്രത്തിലമ്മ പാൽ പകരവേ അമ്പേടെ പുന്നാര മോളങ്ങടുത്തു കൂടി പഞ്ചാര കൊഞ്ചലിൽ മുങ്ങിയമ്മ പാലിൽ പഞ്ചാര ചേർക്കാൻ മറന്നുപോയി ചുണ്ടത്ത് വച്ച പാൽ വേണ്ടെന്ന് വേണ്ടെന്ന് ശുണ്ടിയെടുത്തവൾ തട്ടി മാറ്റി പാലു കൂടിക്കില്ലേ നീ എന്നു നോക്കട്ടെ ചൂലിൻ്റെ ഏർക്കിലി അമ്മയോരി പാലു കൂടിക്കില്ലേ മോളെന്നു നോക്കട്ടെ പാലിൽ പഞ്ചാര ചേർത്തച്ഛനോദി പഞ്ചാരയിട്ട പാൽ തേനുണ്ടും വണ്ടു പോലഞ്ചാതെ തങ്കക്കൂടം നുകർന്നു പിഞ്ചീളം ചുണ്ടിൽ പരന്ന പാൽ പുഞ്ചിരിയിൽ അച്ഛനും അമ്മയ്ക്കും കൺകുളിർത്തു. ഇത്രയുള്ള കാര്യം, അതായത് എല്ലാ വീട്ടിലും സംഭവിക്കുന്ന പോലെ തന്നെ അമ്മ എപ്പോഴും ദേഷ്യത്തിന്റെ ധ്വനിയായിരിക്കുമല്ലോ, അച്ഛൻ ഇത്രയും കൂടെ കൊഞ്ചിച്ച് പറഞ്ഞപ്പോ വെൽ എവറിത്തിങ് ഇസ് ഹാപ്പി, അച്ഛൻ പൻസാരൊക്കെ ഇട്ട് കൊടുത്തു, സ്നേഹവും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സ്വീറ്റ് ആയിട്ട് ബിഹേവിയർ. ഇതായിരുന്നു ഞാൻ 2ലും 3ലും പഠിക്കുമ്പോ കുട്ടിക്കവിതയായിട്ട് ചൊല്ലി ചെയ്തിട്ട് പാത്രത്തിൽ അമ്മ പാൽ പകരവേ അമ്മയുടെ. ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമന്റ് കേട്ടോ. താങ്ക് യു.